പ്രകാശമേ മിഴിത്തുറക്കുക വേഗം. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. സ്നേഹമുള്ളവരെ, നോമ്പുകാലം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി സഭ മുന്നിൽ വെച്ചിരിക്കുന്നത് ഒരു യേശു പിശാചുബാധിതനെ സുഖപ്പെടുത്തുന്നതാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു വാക്യം. യേശു പ്രാർത്ഥിക്കാൻ ആ മലയിലേക്ക് പോയി. ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് പിശാചുബാധിതനായ മകനെ സുഖപ്പെടുത്തണമെന്ന യാചനയുമായി അപ്പൻ വന്നു. ശിഷ്യന്മാർ ശ്രമിച്ചു, സാധിച്ചില്ല. അപ്പോഴാണ് യേശുവിൻ്റെ അടുക്കൽ ഇയാൾ വരുന്നത്. അപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചവർക്ക് സാധിച്ചില്ല. അപ്പോഴാണ് യേശു പറയുന്നത് വിശ്വസിക്കുന്നതെല്ലാം സാധിക്കും, അസാധ്യമായിട്ടൊന്നുമില്ല. അപ്പോൾ എന്താണ് വിശ്വസിക്കേണ്ടത്, എന്താണ് സാധിക്കേണ്ടത്? ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം എന്നെ ആവശ്യപ്പെടുന്നത് ചെയ്യാനുള്ള ശക്തി എനിക്ക് തരും തമ്പുരാൻ. തമ്പുരാൻ വിശ്വസിക്കുന്നവന് എല്ലാം സാധിക്കും. ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ജീവിക്കാൻ, ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്യാൻ അവിടെ നമുക്ക് ശക്തി നൽകും. അതുകൊണ്ട് ഒരിക്കലും നിരാശ വേണ്ട. പ്രാർത്ഥന വിശ്വാസത്തോടെ ആയിരിക്കണം. ദൈവമുണ്ടെന്നും ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്നും എനിക്കാവശ്യമായതൊന്നും കുറവ് വരാൻ അനുവദിക്കുകയില്ല എന്നും വിശ്വസിക്കണം. ദൈവം എന്നെ മകനായി മകളായി സ്വീകരിക്കുന്നു. ദൈവം എൻ്റെ പിതാവാണ്. എനിക്ക് ആവശ്യമായ എന്താണെന്ന് അവിടുത്തേക്ക് അറിയാം. അവിടുത്തെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതരാണ്. ഒരു കുഞ്ഞിനെ ദൈവം, പിതാവ് അല്ലെങ്കിൽ മാതാവ് സംരക്ഷിക്കുന്നവർ, ദൈവം എന്നെ സംരക്ഷിക്കും. ഇതാ ഞാൻ നിൻ്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നീ എൻ്റേതാണ്. ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ആ ഒരു വിശ്വാസം നമുക്കുണ്ടാവട്ടെ. അപ്പോൾ വിശ്വസിക്കുന്നതെല്ലാം സാധിക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് ആവശ്യമായത് എന്തോ അത് സാധിക്കും, തമ്പുരാൻ തരും. ആ ഒരു ബോധ്യം ഉണ്ടാകണം. വിശ്വാസം നമുക്ക് ധൈര്യം പകരും, വിശ്വാസം നമുക്ക് ശക്തി നൽകും. ഒരിക്കലും ഭയം വേണ്ട, ഒരിക്കലും അപകർഷതയോ നിരാശയോ വേണ്ട. വിശ്വസിക്കുക, നമുക്ക് സാധിക്കും തമ്പുരാൻ്റെ മക്കളായി ജീവിക്കാൻ. വിശ്വസിക്കാനുള്ള കൃപ തമ്പുരാൻ പ്രദാനം ചെയ്യട്ടെ.